കൊല്ലം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വലിയഴീക്കൽ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കേരളത്തിന്റെ അഭിമാനം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാൻ അർഹതയുള്ളതാണ് വലിയഴീക്കൽ പാലം. ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബോസ്റ്ററിംഗ് പാലമാണ് വലിയഴീക്കൽ പാലം. ചൈനയിലെ 1741 മീറ്റർ നീളമുള്ള ഷാവോത്തിയാൻമെൻ പാലം കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്റ്ററിംഗ് പാലവുമാണ് വലിയഴീക്കലേത്, തെക്കനേഷ്യയിലെ ഒന്നാമത്തെയും. ഒറ്റ സ്പാനിൻ്റെ നീളത്തിൻ്റെ കാര്യത്തിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ആർച്ച് സ്പാനുള്ള പാലമാണ് വലിയഴീക്കൽ പാലം. ആകെയുള്ള 29 സ്പാനുകളിൽ അഴിമുഖത്തിന് മുകളിൽ വരുന്ന നടുവിലെ 3 സ്പാനുകൾ 110 മീറ്റർ വീതം ഉള്ളതാണ്. ഒറ്റ ലൈൻ മാത്രമുള്ള റെയിൽവേയുടെ 97.552 മീറ്റർ നീളമുള്ള ഗോദാവരി പാലത്തിനായിരുന്നു ഇതുവരെ ഈ സ്ഥാനം. ഹിമാചലിൽ പർവതി നദിക്ക് കുറുകെയുള്ള ജിയ പാലമാണ് ഇന്ത്യയിൽ ഇതിലും വലിയ ബോസ്റ്ററിംഗ് സ്പാനുള്ള പാലം. 120 മീറ്ററാണ് അതിൻ്റെ സ്പാനിൻ്റെ നീളം. ചൈനയിൽ ഇതിലും വലിയ ബോസ്റ്ററിംഗ് സ്പാനുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം സ്റ്റീലോ കോൺക്രീറ്റ് നിറച്ച സ്റ്റീൽ ട്യൂബോ കൊണ്ട് നിർമ്മിച്ചവയാണ്. നദിക്ക് കുറുകെ ഉള്ളവയും ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് എന്നതും കടലിൽ അഴിമുഖത്താണ് എന്നതും പരിഗണിച്ചാൽ വലിയഴീക്കിലേത് ഇത്തരത്തിൽ ഒന്നാമത്തേതാകും. വലിയ ബോട്ടുകൾക്കടക്കം പോകാൻ കഴിയുമാറ് 12 മീറ്റർ ഉയരത്തിലാണ് ഈ വലിയ സ്പാനുകൾ. കായലിലുള്ള ഫിഷിംഗ് ഹാർബറിലേക്ക് വലിയവ അടക്കം ധാരാളം ബോട്ടുകൾ ഒരേ സമയം വന്നു പോകേണ്ടതിനാലാണ് ഇത്ര അകലത്തിലുള്ള തൂണുകളിൽ ഇത്രയും ഉയരത്തിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത്. സ്ലാബിൻ്റെ കനവും ചേർത്ത് വെള്ളത്തിൽ നിന്ന് 15 മീറ്ററാണ് മുഗൾ പരപ്പിൻ്റെ ഉയരം. ആർച്ച് 21 മീറ്റർ, എല്ലാം അടക്കം 36 മീറ്ററാണ് നിർമ്മിതിയുടെ ആകെ പൊക്കം. ഇത്ര ഉയരത്തിലെ ആർച്ചുകളിൽ സ്പാനുകൾ തൂങ്ങി നിൽക്കുന്നത് സവിശേഷ കാഴ്ചയാണ്. ഇംഗ്ലണ്ടിലെ പേരുകേട്ട മക്കലോയ് കമ്പനിയുടെ ടെൻഷൻ റോഡുകളിലാണ് സ്പാനുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. സാൻഫ്രാൻസിസ്കോയിലെ ലോകപ്രശസ്തവും അതിസുന്ദരവുമായ ഗോൾഡൻ ഗേറ്റ് പാലത്തിൻ്റെ നിറമായ ഇൻ്റർനാഷണൽ ഓറഞ്ചും ക്രീമും ആണ് പാലത്തിന് തേച്ചിട്ടുള്ളത്. കടലിനും കായംകുളം കായലിനും സമാന്തരമായാണ് പാലം. പാലത്തിൽ നിന്ന് കാഴ്ച കാണാൻ പാലത്തിൻ്റെ നടുവിലെ 3 സ്പാനിലും ഇരുവശത്തും 2.2 മീറ്റർ വീതം നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ഫുട്പാത്തിനും റോഡിനും ഇടയിലെ ക്രാഷ് ബാരിയറും ഹാൻഡ് റെയിൽസും എല്ലാമടക്കം അവിടെ പാലത്തിൻ്റെ ആകെ വീതി 13.2 മീറ്ററാണ്. ബാക്കി സ്ഥലത്ത് നടപ്പാത 1.6 മീറ്ററാണ്. വീതി 11.4 മീറ്ററും വാഹന വഴി 7.5 മീറ്ററാണ്. അപ്രോച്ച് റോഡടക്കം ഇപ്പോൾ നടത്തിയ നിർമ്മിതിയുടെ ആകെ നീളം 1260 മീറ്റർ. പാലത്തിലുടനീളം LED ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നൈറ്റ് ടൂറിസം സാധ്യത പരിഗണിച്ച് ഭാവിയിൽ പ്രത്യേക ദീപവിധാനം ഒരുക്കുന്ന കാര്യം അധികൃതർ ആലോചിക്കുന്നുമുണ്ട്. സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കലാത്മകതയ്ക്കും ടൂറിസം മൂല്യത്തിനും മുന്തിയ പരിഗണന നൽകാനുള്ള സർക്കാർ നയത്തിൻ്റെ വിളംബരമാണ് വലിയഴീക്കൽ പാലത്തിൻ്റെ രൂപകൽപ്പന. തീരദേശ ഹൈവേയിൽ പെടുന്നതാണ് ഈ പാലം. ഇത് തീർന്നതോടെ ഈ പാതയിലെ മുറിഞ്ഞുകിടന്ന കണ്ണി ചേർക്കപ്പെട്ടു. പാലം കൊണ്ട് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങൾക്കുള്ള ലാഭം 25 കിലോമീറ്ററാണ്. വലിയഴീക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിലേക്കും മറുകരയിലെ കുട്ടികൾക്കും അധ്യാപകർക്കും പായുന്ന ബോട്ടുകൾക്കിടയിലൂടെയുള്ള ആപൽക്കരമായ തോണിയാത്ര ഇനി ഒഴിവാക്കാം. പണി പൂർത്തിയാക്കാൻ വച്ച കരാർ 132 കോടി രൂപയുടേതായിരുന്നു. ഇത്രയും ഭംഗിയുള്ള പ്രദേശത്ത് ഇങ്ങനെയൊരു പാലം രൂപകൽപ്പന ചെയ്യാൻ ചുമതലപ്പെടുത്തിയത് രൂപകൽപ്പനാ രംഗത്തെ വിഖ്യാതനായ മദ്രാസി IIT പ്രൊഫസറും മലയാളിയുമായിരുന്ന ഡോക്ടർ PK അരവിന്ദൻ്റെ സ്ഥാപനമായിരുന്ന ശ്രീഗിരി കൺസൾട്ടൻസിനെയാണ്. കൊച്ചിയിലെ ഗോശ്രീ പാലം, കാട്ട്പാടി റെയിൽവേ സ്റ്റേഷന് കുറുകെയുള്ള 41 മീറ്റർ ബോസ്റ്ററിംഗ് ഗാർഡർ പാലം, ഭുജിലെ 323 മീറ്റർ ഉയരമുള്ള ദൂരദർശൻ ട്രാൻസ്മിഷൻ ടവർ, നൽമവാടിയിൽ 60,000 പേർക്ക് ഇരിക്കാവുന്ന തൂണില്ലാത്ത പ്രാർത്ഥനാ ഹാൾ, ചെന്നൈയിലെ ശ്രീരാമകൃഷ്ണൻ്റെ യൂണിവേഴ്സൽ ടെമ്പിൾ, കൊച്ചിൻ റിഫൈനറീസിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ്, പോർട്ട് ഹാർബർ നിർമ്മിതികൾ, വ്യാവസായിക നിർമ്മിതികൾ, IT കെട്ടിടങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ അനവധി പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് പാലങ്ങൾ തുടങ്ങി ഡോക്ടർ അരവിന്ദൻ്റെ രൂപകൽപ്പനാ ചാതുരിയിൽ ഉരുവം കൊണ്ട വാസ്തുശില്പങ്ങൾ ഏറെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ രൂപകൽപ്പനയാണ് ഈ പാലം. രോഗബാധിതനായിരുന്ന അദ്ദേഹം ഈ പാലം രൂപകൽപ്പന ചെയ്ത് അധികം കഴിയും മുമ്പ് അന്തരിച്ചു. അതിമനോഹരമായി ഈ വാസ്തുശില്പം വാർത്തെടുത്തത് സാധാരണ കൂലിപ്പണിക്കാരുടെ കൂട്ടായ്മയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്.
ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് 2016 മാർച്ചിൽ അവരെ പണിയേൽപ്പിച്ചത്. തുടർന്ന് വന്ന പിണറായി സർക്കാരാണ് ഫണ്ട് അനുവദിച്ചത്. രാജ്യത്തെ ഏറ്റവും പ്രമുഖ സ്ട്രക്ചറൽ എഞ്ചിനീയർമാരിൽ ഒരാളായിരുന്ന ഡോക്ടർ പി കെ അരവിന്ദനാണ് പാലം രൂപകൽപ്പന ചെയ്തതെങ്കിലും ഇത്രയും നീളം സ്പാനുള്ള നിർമ്മാണം ഇന്ത്യയിൽ തന്നെ ആദ്യമായതിനാൽ പ്ലാൻ IIT മദ്രാസിൽ അയച്ച് പ്രൂഫ് ചെക്ക് ചെയ്ത ശേഷമാണ് PWD കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയത്. പ്രൊഫസർ ദേവദാസ് മേനോനാണ് പ്രൂഫ് ചെക്ക് ചെയ്തത്. ഡോക്ടർ അരവിന്ദന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതും പ്രൂഫ് ചെക്കിന് മുൻകൈയെടുത്തതുമൊക്കെ എഞ്ചിനീയർ കൂടിയായ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിയായിരുന്നു. ഒരു വശത്ത് കടലായതിനാൽ കടലിലെ നിർമ്മാണത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടും നേരിട്ടാണ് പാലം പണിതത്. ഭാവിയിൽ തുറമുഖം വരാനുള്ള സാധ്യത പരിഗണിച്ച് 2 തൂണുകൾക്കിടയിൽ 100 മീറ്റർ അകലവും ജലനിരപ്പിൽ നിന്ന് 12 മീറ്റർ ഉയരവും വേണമെന്ന ചട്ടം പാലിച്ച് തുറമുഖ വകുപ്പിന്റെ അംഗീകാരം നേടിയിരുന്നു. ശക്തിയായ കടൽക്കാറ്റിനെ വെല്ലുവിളിച്ച് ആർച്ചടക്കമുള്ള 36 മീറ്റർ ഉയരത്തിലെ പണി ആപൽക്കരമായിരുന്നു. എല്ലാ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കി ഉയരത്തിൽ പണി ചെയ്ത വൈദഗ്ധ്യമുള്ളവരെ നിയോഗിച്ചു. അത്രയും ഉയരത്തിൽ എത്തേണ്ട ക്രെയിനുകൾ, ജലോപതിരത്തിൽ പ്രവർത്തിക്കുന്ന ക്രെയിനുകൾ ഒക്കെ വേണ്ടിവന്നു. കായലിൽ ഇരുവശത്തും ഹാർബർ ഉള്ളതിനാൽ കടലിൽ നിന്ന് യാനങ്ങൾക്ക് വന്നുപോകാൻ ഒരു സ്പാനെങ്കിലും തുറന്നിട്ടുകൊണ്ടേ പണിയാനാവുമായിരുന്നുള്ളൂ. അതിനാൽ ഇരുവശത്തെയും സ്പാനുകളുടെ പണി പൂർണ്ണമായും തീർത്തിട്ടാണ് നടുവിലേത് പണിതത്. ഈ സമയമെല്ലാം ബോട്ടുകളുടെ ഗതാഗതം തിരിച്ചുവിടാൻ കടൽ സിഗ്നലുകളും ദിശമാറ്റൽ ബോർഡുകളും സ്ഥാപിച്ച് ഗതാഗത നിയന്ത്രണം നടപ്പാക്കിയത് വലിയ വെല്ലുവിളിയായിരുന്നു. അതെല്ലാം ചെയ്തത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഓക്കി വന്നപ്പോൾ അന്നുണ്ടായിരുന്ന 160 തൊഴിലാളികളെയും കായംകുളത്ത് താമസസ്ഥലം ഒരുക്കി അവിടേക്ക് മാറ്റി. നാട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ വണ്ടികളും മറ്റ് സഹായങ്ങളുമെല്ലാം നൽകുകയും ചെയ്തു. പൊങ്ങിക്കിടക്കുന്ന ക്രെയിനടക്കം വെള്ളത്തിലെയും കരയിലെയും മുഴുവൻ യന്ത്രോപകരണങ്ങളും നിർമ്മാണ സാമഗ്രികളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടി വന്നു. ഇവയെല്ലാം തിരികെ കൊണ്ടുവന്ന് പണി തുടങ്ങാനും ഏറെ ബുദ്ധിമുട്ടി. ബാർജുകൾക്കടക്കം വലിയ നാശനഷ്ടമുണ്ടായി. പലവട്ടം അവയെല്ലാം അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വന്നു. 2018-ലെയും 2019-ലെയും പ്രളയങ്ങളിലും ഇതൊക്കെ വേണ്ടി വന്നു. പണി നിർത്തി എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചു. കോവിഡ് കാലത്ത് 2.5 മാസത്തോളം പണികൾ നിർത്തിവെച്ചപ്പോൾ പല കരാറുകാരും തൊഴിലാളികളെ നാട്ടിൽ പറഞ്ഞുവിട്ടപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി മുഴുവൻ തൊഴിലാളികളെയും സൈറ്റിൽ തന്നെ താമസിപ്പിച്ച് പതിവ് പോലെ വേതനവും ഭക്ഷണവും നൽകി സംരക്ഷിച്ചു. അതിനാൽ നിയന്ത്രണത്തിൽ ഇളവ് വന്ന ദിവസം തന്നെ പണി പുനരാരംഭിക്കാൻ കഴിഞ്ഞു. മഴ കാരണം ഒക്ടോബർ ആദ്യം മുതൽ മെയ് അവസാനം വരെയേ പണി നടക്കൂ. ഇക്കൊല്ലം ഡിസംബർ വരെയും ന്യൂനമർദ്ദങ്ങളും മഴയും പണി തടസ്സപ്പെടുത്തി. ഷിഫ്റ്റ് ഏർപ്പെടുത്തിയും അതിരാവിലെ പണി തുടങ്ങിയും അധികം തൊഴിലാളികളെ ഇറക്കിയും ഒക്കെയാണ് സമയത്ത് പണി തീർത്തത്. കൂടാതെ സാധാരണ മഴക്കാലത്ത് വലിയഴീക്കൽ ഭാഗത്തെ റോഡിൽ കടൽ കയറും. മഴക്കാലങ്ങളിലും തുടർച്ചയായി മഴ ഉണ്ടാകുമ്പോഴും ഒക്കെ റോഡിൽ 1 മീറ്റർ വരെ ഉയരത്തിൽ മണൽ നിറയും. ഗതാഗതം മുടങ്ങും. നിർമ്മാണ സാമഗ്രികളുമായി വരുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയോ തിരിച്ചയക്കേണ്ടി വരികയോ ചെയ്യും. ഓരോ തവണയും എക്സ്കവേറ്റർ വെച്ച് മണ്ണ് നീക്കേണ്ടിയും വന്നു. അടുത്ത ദിവസം വീണ്ടും മണ്ണ് കയറും. ടൗട്ടെ ചുഴലിക്കാറ്റ് വന്നപ്പോഴൊക്കെ ഇത് കൂടുതലായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തെ റോഡ് ഡിസൈനിൽ ഉള്ളതിലും 80 സെന്റിമീറ്ററോളം ഉയർത്തേണ്ടി വന്നു. ഓരോ ഘട്ടത്തിലും നിർമ്മാണത്തിൻ്റെയും സാമഗ്രികളുടെയും ഗുണമേന്മ ഉറപ്പാക്കാൻ സൈറ്റിൽ ക്വാളിറ്റി ചെക്കിനുള്ള സുസജ്ജമായ ലാബ് തന്നെ സൊസൈറ്റി ഒരുക്കി. ഉപ്പുവെള്ളമുള്ള പ്രദേശമായതിനാൽ നിർമ്മാണത്തിൻ്റെ ഗുണം കുറയാതിരിക്കാൻ നല്ല വെള്ളത്തിനായി 500 അടി വീതം ആഴമുള്ള 2 കുഴൽക്കിണറും കുഴിച്ചു. പണി കരാർ നൽകിയ ശേഷമായിരുന്നു സ്ഥലമെടുപ്പ്. സ്ഥലം പൂർണ്ണമായി കൈമാറിക്കിട്ടാൻ 3 വർഷത്തോളം എടുത്തു. അതിനാൽ അപ്രോച്ച് റോഡും പാലത്തിൻ്റെ തുടക്കഭാഗങ്ങളും ആദ്യം പണിയാൻ കഴിഞ്ഞില്ല. നടുവിലെ സ്പാനുകളും പോസ്റ്ററിങ്ങുമൊക്കെ നിർമ്മിക്കാൻ വേണ്ട സാധനങ്ങളും ആർച്ചുകൾ കാസ്റ്റ് ചെയ്യേണ്ട സ്കഫോൾഡിംഗ് അടക്കമുള്ള സപ്പോർട്ടിംഗ് സാമഗ്രികളുമെല്ലാം അതിലൂടെ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. ആദ്യത്തെ ആസൂത്രണമെല്ലാം തെറ്റി. എല്ലാം വെള്ളത്തിലൂടെ കൊണ്ടുവന്ന് ലിഫ്റ്റും ക്രെയിനുമൊക്കെ വെച്ച് 16 മീറ്റർ ഉയരത്തിലേക്ക് പൊക്കി പാലത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. ഇതും പണി വൈകാൻ ഇടയാക്കി. കടൽ കയറുമ്പോൾ വലിയഴീക്കൽ ജംഗ്ഷനടുത്ത് വെള്ളം കെട്ടുന്നതൊക്കെ മണ്ണിട്ട് ഉയർത്തിയത് അടക്കം നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിർമ്മാണ ചെലവ് ഗണ്യമായി കൂടാൻ ഇടയാക്കി. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ 2014-ലെ ഡെയിലി ഷെഡ്യൂൾ റേറ്റാണ് 2021 വരെയും നൽകിയത് എന്നതും നഷ്ടമുണ്ടാക്കി. നിശ്ചയിച്ചിരുന്നതിൽ നിന്ന് 3 കൊല്ലം വൈകിയാണ് സ്ഥലമെടുപ്പും പ്രധാന പ്ലാൻ അംഗീകരിക്കലും നടന്നത് എന്നതിനാൽ നിർമ്മാണകാലം 2021 ഡിസംബറായി പുനർനിർണയിക്കേണ്ടി വന്നു. തീരനിയന്ത്രണ പ്രകാരമുള്ള അനുമതിയും നേടിയത് പണി തുടങ്ങിക്കഴിഞ്ഞാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സമയപരിധിക്ക് മുൻപ് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റത്തെ കടലോര ഗ്രാമമായ ആറാട്ടുപുഴയും
കൊല്ലം ജില്ലയുടെ വടക്കേയറ്റത്തെ തീരഗ്രാമമായ ആലപ്പാടും സ്വതവേ പ്രകൃതി സുന്ദരമാണ്. നിരവധി ആളുകൾ പോയി കാഴ്ച കാണുകയും കാറ്റുകൊള്ളുകയും സമയം ചെലവഴിക്കുകയും ചെയ്യാറുള്ള ബീച്ചുകൾ ഇരുവശത്തുമുണ്ട്. കേരളത്തിൽ ആദ്യത്തെ പഞ്ചഭുജ രൂപത്തിലുള്ള ലൈറ്റ് ഹൗസ് വലിയഴീക്കലിലാണ്. ഈ പുതിയ ലൈറ്റ് ഹൗസിന് പുതിയ നിറക്കൂട്ടാണുള്ളത്. പാലത്തോട് ചേർന്ന കാറ്റാടിമരക്കാടും തൊട്ടടുത്ത 1000 തെങ്ങിലെ കണ്ടൽ പാർക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷ് ഫാമും അഴീക്കലെയും വലിയഴീക്കലെയും ഫിഷിംഗ് ഹാർബറുകളും ഒക്കെ വിനോദയാത്രികരെ ആകർഷിക്കുന്നവയാണ്. കായംകുളം കായലിൻ്റെ വടക്കൻ ഭാഗം ആറാട്ടുപുഴ പഞ്ചായത്തിനെ രണ്ടായി പകുത്താണ് കിടക്കുന്നത്. കടലിനും കായലിനും ഇടയിൽ നേർത്ത കരയും. പാലത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള കായലും മനോഹരമാണ്. ചീനവലകളും നല്ല കാഴ്ചയാണ്. അഴീക്കലും വലിയഴീക്കലും ബീച്ചുണ്ട്. കൊല്ലം ആലപ്പുഴ ബോട്ട് സർവീസും ഇപ്പോൾ വിനോദവഞ്ചികളും കടന്നുപോകുന്ന ദേശീയ ജലപാത കൂടിയാണ് ഇവിടം. മീൻപിടുത്തവും കയർപിരിയുമൊക്കെയായി ബന്ധപ്പെടുത്തി ഉത്തരവാദിത്ത ടൂറിസത്തിനും സാധ്യതയുണ്ട്. പുറത്തുനിന്ന് ആളുകളിലെത്തുന്ന അമൃതാനന്ദമയി മഠവും അമൃത ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുമൊക്കെ സമീപപ്രദേശമായ വള്ളിക്കാവിലുണ്ട്. കായംകുളം കായലിൽ സമീപകാലത്ത് തുടങ്ങിയ വള്ളംകളിയും അവിടെയുള്ള മത്സ്യകന്യകയുടെ ശില്പവുമൊക്കെ പുതിയ പാലവുമായി ബന്ധപ്പെടുത്തി ടൂറിസം സാധ്യതകളുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ.